ഇലക്ട്രോൺ കൂടി ഒരു ചാലകത്തിൽ കൂടി ഇലക്ട്രോൺസുകൾ അല്ലെങ്കിൽ ചാർജുകളുടെ ഒഴുക്കിനെ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അല്ലേ യെസ് ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ എ കണ്ടക്ടർ ഒരു കണ്ടക്ടറിൽ കൂടിയുള്ള റെഡി ടു വിൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അഖിലമ്മസ് ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിൻ്റെ ഫിസിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് കണ്ടുമുട്ടിയിരിക്കുന്നത് പത്താം ക്ലാസ്സിൻ്റെ ഫിസിക്സ് എന്ന ചാപ്റ്റർ എന്ന ടെക്സ്റ്റിൽ നമ്മൾ 7 chapters ആണ് പരിചയപ്പെടുന്നത് അതിൽ ആദ്യത്തെ 3 chapters ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത 3 എണ്ണം അതായത് 4, 5, 6 എന്ന ചാപ്റ്ററുകൾ ലൈറ്റുമായി ബന്ധപ്പെട്ടതും അവസാനമായി 7th chapter നമ്മൾ എനർജി അല്ലെങ്കിൽ ഊർജവുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് പഠിക്കുന്നത് അതിൽ 1st chapter ആണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് കറണ്ടിന്റെ ഡിഫറൻറ്റ് എഫക്ട്സ് എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ലോസ് ഏതൊക്കെയാണ് ആ ലോയിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് പഠിക്കണം പിന്നീട് നമുക്ക് എഫക്ട്സ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ലൈറ്റിംഗ് എഫക്ട് തരുന്ന കുറച്ച് ബൾബുകൾ അവയുടെ വർക്കിംഗ് എന്തൊക്കെയാണ് പിന്നീട് ഹീറ്റിംഗ് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്ന് പരിചയപ്പെടേണ്ടത് അപ്പോൾ ആദ്യമായി എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ എഫക്ട്സുകളിലേക്ക് കടക്കാൻ പറ്റൂ അല്ലെ അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഓർ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ എ കണ്ടക്ടർ ഒരു കണ്ടക്ടർ കൂടി മലയാളത്തിൽ ചാലകം എന്നറിയപ്പെടുന്ന ഒരു കണ്ടക്ടറിൽ കൂടി ഒരു ചാലകത്തിൽ കൂടി ഇലക്ട്രോൺസുകൾ അല്ലെങ്കിൽ ചാർജുകളുടെ ഒഴുക്കിനെ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അല്ലെ യെസ് ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ എ കണ്ടക്ടർ ഒരു കണ്ടക്ടറിൽ കൂടിയുള്ള ഇലക്ട്രോൺസിന്റെ അല്ലെങ്കിൽ ചാർജസിന്റെ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏവരും ഇലക്ട്രിസിറ്റിയുമായി പരിചിതരായി പോകുന്നവരാണ് അല്ലെ ആ ഇലക്ട്രിസിറ്റി പരിചിതമായി പോകുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് എഫക്ട്സ് നമ്മുടെ വീടുകളിൽ കിട്ടാറുണ്ടെന്ന് നമുക്കറിയാം ഏതൊക്കെ എഫക്റ്റ് ആണ് ഒന്ന് ഹീറ്റിംഗ് എഫക്റ്റ് കിട്ടാറുണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്നുമുള്ള ഹീറ്റിംഗ് എഫക്റ്റുകൾ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന ഒന്നിലധികം ഡിവൈസുകൾ നമ്മുടെ വീട്ടിലുണ്ട് അല്ലെ ഉദാഹരണമായി പറഞ്ഞാൽ ഇലക്ട്രിക് ഹീറ്റർ ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത് അപ്പം അതാണ് 1st എഫക്റ്റ് 2nd എഫക്റ്റ് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മുടെ വീടുകളിൽ പ്രകാശം തരുന്ന ഏത് ബൾബുകളായാലും ഏത് ട്യൂബുകളായാലും അതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് അപ്പൊ പ്രധാനമായും ഈ 2 എഫക്റ്റുകളെ പറ്റിയാണ് നമ്മൾ 1st chapter ചർച്ച ചെയ്യുന്നത് 3rd ഇലക്ട്രിസിറ്റിയുടെ മാഗ്നറ്റിക് എഫക്ട് നമുക്ക് പരിചയപ്പെടാനുണ്ട് അത് നമുക്ക് 2rd chapter ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോ പ്രധാനമായും ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈ 2 എഫക്റ്റുകളെ പറ്റിയാണ് നമ്മൾ ഈ 1st chapter ചർച്ച ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി നമ്മൾ അറിയേണ്ടത് ഇലക്ട്രിസിറ്റി എന്താണെന്നായിരുന്നു നമ്മൾ പരിചയപ്പെട്ടു ഇലക്ട്രിസിറ്റി ഇസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ എ കണ്ടക്ടർ ഒരു കണ്ടക്ടറിൽ കൂടിയുള്ള ചാർജസിന്റെ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിസിറ്റി എന്ന് ഞാൻ പരിചയപ്പെടുത്തി അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അറിയണം എന്താണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് നമ്മൾ 9th class അല്ലെങ്കിൽ മുൻ ക്ലാസ്സുകളിൽ ഐ എന്ന ലെറ്ററുകളിൽ നമ്മൾ സൂചിപ്പിച്ച ഐ എന്ന ലെറ്ററിൽ നമ്മൾ സൂചിപ്പിച്ച ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടണം അല്ലെ അപ്പൊ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോൺ ത്രൂ എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം ഒരു യൂണിറ്റ് ടൈമിൽ ഒരു കണ്ടക്ടറിൽ കൂടി ഒഴുകിയ ചാർജിന്റെ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് അളവിനെ വിളിക്കുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു യൂണിറ്റ് ടൈമിൽ ഒരു കണ്ടക്ടറിൽ കൂടി ഒഴുകിയ ചാർജസിന്റെ അളവിനെ ക്വാണ്ടിറ്റി ഓഫ് ചാർജിനെ വിളിക്കുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറയുന്നത് അതായത് ഞാൻ ഒരു യൂണിറ്റ് എന്നുള്ളത് 1 second എന്ന് എടുക്കുകയാണ് 1 second ടൈമിൽ ഒരു യൂണിറ്റ് ടൈം എന്ന് ഉദ്ദേശിച്ചത് 1 second എന്താ ഞാൻ സെക്കൻഡ് എന്ന് എടുക്കാൻ അറിയാലോ ടൈമിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ബേസിക് യൂണിറ്റ് ആണ് സെക്കൻഡ് അപ്പോ 1 second ടൈമിൽ ഒരു കണ്ടക്ടറിൽ കൂടി ഇതാ നമ്മുടെ കണ്ടക്ടർ എന്ന് അസ്യൂം ചെയ്യുക ഈ കണ്ടക്ടറിൽ കൂടി പോയിരിക്കുന്ന ചാർജിന്റെ അളവിനെയാണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് വിളിക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ ഇലക്ട്രിസിറ്റി എന്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ടൈമിനെ പറ്റി സ്പെസിഫൈ ചെയ്തില്ല അല്ലെ അപ്പൊ ടൈം കൺസിഡർ ചെയ്യാണ്ട് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജസ് ത്രൂ എ കണ്ടക്ടർ
ഒരു കണ്ടക്ടർ കൂടി പോകുന്ന ചാർജുകളെ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് വിളിച്ചു എന്നാൽ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം ആണെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ അതിനെ ഞാൻ 1 സെക്കൻഡ് എന്ന് എടുക്കുന്നു ഓക്കേ ആണല്ലോ ഒരു യൂണിറ്റ് ടൈമിൽ കൂടി പോകുന്ന ചാർജസ് ഇതിൽ കൂടി കണ്ടക്ടറിൽ കൂടി പോകുന്ന ചാർജിന്റെ അളവാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇന്റൻസിറ്റി ഓഫ് കറന്റ് എന്ന് വിളിക്കുന്നു ഓക്കേ ആണല്ലോ അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് കറന്റ് നമ്മൾ പരിചയപ്പെട്ടു അതിനെ നമ്മൾ ഒരു ഇക്വേഷൻ ഫോർമാറ്റിലോട്ട് മാറ്റുമ്പോൾ ഇന്റൻസിറ്റി ഓഫ് കറന്റ് I is equal to Q by T നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ് പഠിക്കുന്നത് I is equal to Q by T നമ്മൾ പരിചയപ്പെട്ടതാണ് ഇന്റൻസിറ്റി ഓഫ് കറന്റ് I എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു നമ്മൾ 9th ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ് അല്ലേ അപ്പോൾ I is equal to Q by T അപ്പോൾ എന്താണ് ഈ Q എന്താണ് ഈ T എന്ന് കൂടി നമുക്ക് നോക്കണം എന്താണ് Q നമ്മൾ പഠിച്ചതാണ് Q is the quantity of charge through a conductor ഒരു ചാലകത്തിൽ കൂടി കടന്നു പോകുന്ന ചാർജിന്റെ അളവിനെയാണ് നമ്മൾ Q എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത് ആണല്ലോ ഓർമ്മയുണ്ടാകുമല്ലോ അതുതന്നെയാണ് Q is equal to അല്ലെങ്കിൽ Q എന്താണെന്ന് ചോദിച്ചാൽ Q is the quantity of charge through a conductor ഒരു കണ്ടക്ടറിൽ കൂടി കടന്നു പോകുന്ന ചാർജിന്റെ അളവിനെയാണ് നമ്മൾ Q എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം I ഇന്റൻസിറ്റി ഓഫ് കറന്റ് ആണ് Q ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആണ് ഓക്കേ ദെൻ എന്താണ് T നമുക്കെല്ലാം അറിയാം ടൈം അല്ലേ എന്താണ് ടൈം ഇവിടത്തെ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എത്ര സമയം എടുത്താണ് ഈ കണ്ടക്ടറിൽ കൂടി ചാർജ് ഒഴുകിയത് എന്നതാണ് ടൈം കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഓക്കേ ആണല്ലോ അപ്പം I is equal to Q by T എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ I എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് കറന്റ് ആണ് Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആണ് T എന്ന് പറഞ്ഞാൽ ടൈം ആണ് ഓക്കേ ആണല്ലോ ഓക്കേ ദാ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് Q ആണെന്ന് ഞാൻ പറഞ്ഞു അവിടെ നമ്മൾ പഠിച്ചതാണ് ക്വാണ്ടിറ്റി ഓഫ് ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ് മറന്നു പോകരുത് ക്വാണ്ടിറ്റി ഓഫ് ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ഏത് ലെറ്റർ C എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും അപ്പം ക്വാണ്ടിറ്റി ഓഫ് ചാർജിന്റെ യൂണിറ്റ് എന്താണ് കൂളംബ് ആണ് C എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് പിന്നെ നമുക്ക് സുപരിചിതമായ ടൈമിന്റെ യൂണിറ്റ് ഏതാണ് സെക്കൻഡ് ആണ് S എന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കും ഓക്കേ ആണല്ലോ അപ്പം പറഞ്ഞത് ഇന്റൻസിറ്റി ഓഫ് കറന്റ് ആണ് ഇന്റൻസിറ്റി ഓഫ് കറന്റ് I is equal to Q by T Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ് C എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും ദെൻ T എന്ന് പറഞ്ഞാൽ ടൈം ആണ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് S എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും അവസാനം I ഇന്റൻസിറ്റി ഓഫ് കറന്റ് നമുക്കറിയാം ഇന്റൻസിറ്റി ഓഫ് കറന്റിന്റെ യൂണിറ്റ് ആമ്പയർ ആണ് എന്താണ് ആമ്പയർ ആണ് ഓക്കേ ആണല്ലോ ആമ്പയർ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും ക്യാപിറ്റൽ ലെറ്റർ A എന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കും യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റുകൾ നമ്മൾ പഠിച്ചിരിക്കണം യൂണിറ്റുകൾ മറന്നു പോകരുത് അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് കൂളംബ് ആണ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് അടുത്ത് ഞാൻ പറഞ്ഞു ഇന്റൻസിറ്റി ഓഫ് കറന്റിന്റെ യൂണിറ്റ് എന്താണ് ആമ്പയർ ആണ് ഓക്കെ ആണല്ലോ ഇന്റൻസിറ്റി ഓഫ് കറന്റ് നമുക്ക് മറ്റൊരു യൂണിറ്റ് കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്താണെന്നറിയോ ഞാൻ പറഞ്ഞു I is equal to Q by T എന്നല്ലേ പറഞ്ഞത് ഓക്കെ ആണല്ലോ അപ്പം Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആണ് ക്വാണ്ടിറ്റി ഓഫ് ചാർജിന്റെ യൂണിറ്റ് എന്താ കൂളംബ് ആണ് സി എന്ന് ഞാൻ സൂചിപ്പിക്കാറുണ്ട് അപ്പം ക്വാണ്ടിറ്റി ഓഫ് ചാർജിന്റെ യൂണിറ്റ് ആയ കൂളംബ് ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് ആയ സെക്കൻഡ് അല്ലേ ഓക്കെ ആണല്ലോ പറഞ്ഞു മനസ്സിലായോ എന്താണ് I എന്ന് പറഞ്ഞാൽ Q by T ആണ് ഞാൻ യൂണിറ്റ് കൊടുത്തപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ചാർജിന്റെ യൂണിറ്റ് സി ആണ് കൂളംബ് ആണ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് I ഇന്റൻസിറ്റി ഓഫ് കറന്റിന്റെ യൂണിറ്റ് കൂളംബ് പെർ സെക്കൻഡ് ഓക്കെ ആണല്ലോ യെസ് മനസ്സിലാക്കേണ്ട കാര്യം ഇന്റൻസിറ്റി ഓഫ് കറന്റിന്റെ യൂണിറ്റ് കൂളംബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ആമ്പയർ AMPERE അല്ലെങ്കിൽ ക്യാപിറ്റൽ എ എന്ന് സൂചിപ്പിക്കുന്ന ആംബയർ അപ്പൊ ഇന്റൻസിറ്റി ഓഫ് കറന്റ് നമ്മൾ രണ്ട് യൂണിറ്റ് പറഞ്ഞു കൂളംബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ആംബയർ എങ്ങനെയാണ് കൂളംബ് പെർ സെക്കൻഡ് വന്നതെന്ന് അറിയാലോ ക്വാണ്ടിറ്റി ഓഫ് ചാർജിന്റെ കൂളംബ് ഡിവൈഡഡ് ബൈ ടൈമിന്റെ സെക്കൻഡ് അപ്പൊ ഇതാണ് ഇന്റൻസിറ്റി ഓഫ് കറന്റ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ഓക്കെ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് കറന്റ് എന്താണെന്ന് ചർച്ച ചെയ്തു അടുത്തതായിട്ട് നമ്മുടെ ചാപ്റ്ററിന്റെ പ്രധാന ഭാഗമായ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന പോർഷനിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇലക്ട്രിസിറ്റിയിൽ നിന്നും നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് ആയി കിട്ടുന്നത് എത്രത്തോളം ഹീറ്റാണെന്നും അത് ഏതെല്ലാം ഡിവൈസിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നും നമുക്ക് കിട്ടിയ ഹീറ്റിനെ എങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ ചർച്ച ചെയ്യുന്നത് അപ്പം അതിനു മുമ്പേ ഞാൻ നിങ്ങളെ ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നു ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ നിന്നും
heating effect ലഭിക്കുമെന്നു ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അതായത് ഞാൻ ഇവിടെ സർക്യൂട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഒരു സർക്യൂട്ട് നമ്മൾ വരച്ച് പരിചിതമാണ് ഈ സർക്യൂട്ടിൽ ഞാൻ ഒരു ബാറ്ററിയും ഒരു റെസിസ്റ്ററും മാത്രമാണ് വെച്ചിരിക്കുന്നത് സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വി വോൾട്ടേജ് ഉള്ള ഈ ബാറ്ററി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അറിയാം എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമുക്കറിയാം രണ്ട് പോയിന്റുകൾ എടുക്കുന്നു ഈ പോയിന്റുകൾ തമ്മിലുള്ള ഈ എനർജി ഡിഫറൻസ് എന്തിനു വേണ്ടിട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള എനർജി ഡിഫറൻസിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ വിളിച്ചതെന്ന് പഠിച്ചതാണ് അപ്പം ഇവിടെ ഞാൻ വി വോൾട്ടേജ് ഉള്ള അല്ലെങ്കിൽ വി വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു ബാറ്ററിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇതിൽ കൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകുമെന്ന് നിങ്ങൾക്കറിയാം അതായത് ഐ ആംബിയർ കറന്റ് കടന്നു പോകുന്നു അങ്ങനെ ഒരു സർക്യൂട്ടിലൂടെ ഐ ആംബിയർ കറന്റ് കടന്നു പോകുമ്പോൾ ഇതിൽ നിന്നും കിട്ടേണ്ട ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു എച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ ആണല്ലോ അപ്പൊ എന്താ പറഞ്ഞത് ഒരു സർക്യൂട്ടിനകത്തൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് അവിടെ പറഞ്ഞു നമുക്കറിയാം ഒന്നിലധികം ഡിവൈസുകൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിക് ബൾബ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഓൺ ആക്കിയിട്ടേക്കാണ് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പെട്ടെന്ന് അത് ഊരാൻ ശ്രമിച്ചാൽ നമ്മുടെ കൈ വളരെ പെട്ടെന്ന് പൊള്ളും അല്ലേ അപ്പം ഓൾറെഡി നമ്മൾ ബൾബ് യൂസ് ചെയ്യുന്നത് ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ലൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് ലൈറ്റ് ബൾബ് നമുക്ക് തരുന്നുണ്ട് എങ്കിൽ പോലും അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് നമ്മുടെ മുന്നിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹം പറഞ്ഞതും ഇത് തന്നെയാണ് ഒരു ഡിവൈസ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ചോദിച്ചു എത്രത്തോളം ഹീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ജൂൾസ് ലോ നമ്മുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് കാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് കറന്റ് ഇൻ ദ കണ്ടക്ടർ ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദ ടൈം ഓഫ് ദ ഫ്ലോ ഓഫ് കറന്റ് ഓക്കെ ആണല്ലോ എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇത്രയും ഉള്ളൂ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് കാരിയിങ് കണ്ടക്ടർ ഒരു കറന്റിനെ ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എച്ച് എന്ന് പറയുന്നത് is directly proportional നേരനുപാതം എന്ന് നമ്മൾ വിളിക്കും അല്ലേ അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്തിന് ഒരു പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്തിന്റെ പ്രോഡക്റ്റിന് സ്ക്വയർ ഓഫ് ഇന്റൻസിറ്റി ഓഫ് കറന്റ് ഇന്റൻസിറ്റി ഓഫ് കറന്റ് ഐ ഐയുടെ സ്ക്വയറിനും റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ റെസിസ്റ്റൻസിനും നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനും ആൻഡ് ടൈം ടേക്കൺ ടു ദ ഫ്ലോ ഓഫ് കറന്റ് ഓക്കെ ആണല്ലോ അപ്പൊ എന്താ പറഞ്ഞത് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടത്തിവിടുന്ന ഇന്റൻസിറ്റി ഓഫ് കറന്റിന്റെ സ്ക്വയറിനും അതായത് ഈ പോയ ഐയുടെ ഇന്റൻസിറ്റി ഓഫ് കറന്റ് ഉണ്ടല്ലോ ഐയുടെ സ്ക്വയറിനും അവിടെ വെച്ചിരിക്കുന്ന റെസിസ്റ്ററിന്റെ ഇതാണല്ലോ നമ്മുടെ റെസിസ്റ്റർ അതിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മളുടെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ആ സർക്യൂട്ട് നമുക്ക് തരുന്ന റെസിസ്റ്റൻസ് എത്രയാണോ ആ റെസിസ്റ്റൻസിനും ഇനി ഈ ഇലക്ട്രിസിറ്റി ഒഴുകാനെടുത്ത അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാനെടുത്ത ടൈമിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പുള്ളി പറഞ്ഞത് ഓക്കെ ആണല്ലോ അപ്പൊ അതിനെ നമ്മൾ ഒരു പ്രോഡക്റ്റ് ആയിട്ട് എഴുതി ഇതാ ഇങ്ങനെയാണ് ആ പ്രോഡക്റ്റ് വരുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി എന്നാണ് വരുന്നത് എന്താണ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി അല്ലെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി അപ്പം ലോ പഠിക്കാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് മാത്രം പഠിച്ചാൽ മതി ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി എന്താണ് എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് കാരിയിങ് കണ്ടക്ടർ എച്ച് എന്ന ലെറ്ററിൽ സൂചിപ്പിക്കുന്നു അപ്പൊ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് കാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സിമ്പിൾ കിടക്കുന്നു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് വിളിച്ചത് പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ഇന്റൻസിറ്റി ഓഫ് കറന്റ് ഇന്റൻസിറ്റി ഓഫ് കറന്റിന്റെ സ്ക്വയറിനും റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആറ് റെസിസ്റ്റൻസിനും ദെൻ ടൈം ടേക്കൺ ഫോർ ദ ഫ്ലോ ഓഫ് കറന്റ് ആ കറന്റ് ഒഴുകാനെടുത്ത ടൈമിനും
directly proportional ആണ് ഇതാണ് എന്തെന്ന് പറയുന്നത് ജൂൾസ് ലോ എന്ന് പറയുന്നത് ഓക്കേ ആണല്ലോ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം directly proportional ship ആണ് തന്നിരിക്കുന്നത് ഓക്കേ ആണല്ലോ directly proportional ship മാറ്റി നമ്മൾ ഒരു ഇക്വേഷനിലേക്ക് അല്ലെങ്കിൽ ഈക്വാലിറ്റി ഇടണമെങ്കിൽ അതായത് നേരനുപാതം മാറ്റി സമചിഹ്നം ഇടണമെങ്കിൽ നേരനുപാതമായാലും വിപരീത അനുപാതമായാലും അനുപാത സംഖ്യയ്ക്കുള്ളിൽ സമചിഹ്നം ഇടണമെങ്കിൽ ഒരു സ്ഥിര സംഖ്യ കൊണ്ട് ഒരു കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കേ ആണല്ലോ അപ്പോൾ ഇവിടെ h is directly proportional to i square rt എന്ന് പറയുന്നതിനു പകരം ഞാൻ h equal to എന്ന് എഴുതുകയാണ് h equal to എന്ന് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു proportional ship മാറ്റി equal to ഇടണമെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് ഗുണിക്കണം ആൻഡ് ദ നമ്പർ ഈസ് k ഞാൻ k എന്ന നമ്പർ കൊണ്ട് ഗുണിക്കുകയാണ് ഓക്കേ അപ്പോൾ ബാലൻസ് തിരിച്ചു വരും എങ്ങനെ k into i square rt അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായി h is equal to k into i square rt then assuming that let the number be 1 അതായത് k എന്ന നമ്പറിന്റെ വാല്യൂ 1 എന്ന് ഞാൻ എടുത്തു ഓക്കേ ആണല്ലോ directly proportional ship മാറ്റി equal to ഇടാൻ ഞാൻ k എന്ന കോൺസ്റ്റന്റിൽ നിന്ന് ഗുണിച്ചു എന്നിട്ട് assuming the value of k equal to 1 എന്ത് k യുടെ വാല്യൂ എത്ര എടുക്കുന്നു 1 എന്ന് എടുക്കുന്നു that is the equation changes into h is equal to 1 into i square rt ഇക്വേഷൻ എങ്ങനെയായി h is equal to 1 into i square rt എന്നാകുന്നു ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യ തന്നെ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് 1 into i square rt gives i square rt that is the equation is h is equal to i square rt ഓക്കേ അപ്പോൾ ജൂൾസ് ലോയെ h directly proportional to i square rt നമ്മൾ ഇക്വേഷനിലേക്ക് മാറ്റിയാൽ h is equal to i square rt ഇതാണ് ജൂൾസ് ലോയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഓക്കേ ആണല്ലോ അപ്പോൾ ലോ ഇതാണ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് കാരിയിങ് കണ്ടക്ടർ h is directly proportional to the product ആണ് i square rt എന്ന് പറഞ്ഞാൽ product of square of intensity of current intensity of current ന്റെ സ്ക്വയറിനും റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനും ആൻഡ് ദ ടൈം ടേക്കൺ ടു ദ ഫ്ലോ ഓഫ് കറന്റ് വൈദ്യുതി ഒഴുകാനെടുത്ത കറന്റിന്റെ അല്ലെങ്കിൽ വൈദ്യുതി ഒഴുകാനെടുത്ത സമയത്തിന്റെയും കൂടി പ്രോഡക്റ്റിന് നേരനുപാതമായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ഷിപ്പ് മാറ്റി ഇക്വേഷനിലേക്ക് എത്തിയപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഓക്കെ ആണല്ലോ ഇതാണ് എന്തെന്ന് പറയുന്നത് ജൂൾസ് ലോ എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റിൽ ഏറ്റവും ബേസിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ പഠിക്കേണ്ടതായ ഒരു ലോ ആണ് ജൂൾസ് ലോ ഓക്കെ നമ്മൾ സയന്റിസ്റ്റ് ആയ ജെയിംസ് പ്രെസ്ക്യൂട്ട് ജൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജൂൾസ് ലോ വരെ പഠിച്ചു ഇക്വേഷൻസ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് നമ്മൾ ഇക്വേഷൻ പഠിച്ചു അപ്പോഴാണ് നമ്മുടെ സർക്യൂട്ടിനകത്തെ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് ഇന്റൻസിറ്റി ഓഫ് കറന്റും റെസിസ്റ്റൻസിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ് ആണെന്ന് പഠിച്ചപ്പോൾ നമുക്ക് മറ്റൊരു സംശയം വരുന്നു അവിടെ നമുക്ക് വോൾട്ടേജിനെ പറ്റി പറഞ്ഞാൽ എങ്ങനെ ഹീറ്റിന്റെ പ്രൊഡക്ഷൻ കണ്ടെത്താൻ കഴിയും അല്ലേ അപ്പം വോൾട്ടേജ് എന്ന വേരിയബിൾ ആണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന വാല്യൂ ആണ് നമുക്ക് തരുന്നതെങ്കിൽ എങ്ങനെ ഹീറ്റിന്റെ പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് അറിയണമെങ്കിൽ നമ്മൾ രണ്ട് ഇക്വേഷനൂടെ പഠിക്കേണ്ടതുണ്ട് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ 9-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഓംസ് ലോയിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ് ഓം നിയമം നിങ്ങൾ പഠിച്ചതനുസരിച്ച് വി നേരനുപാതം ഐ അല്ലെങ്കിൽ വി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ഐ എന്നാണ് നിങ്ങൾ ഓംസ് ലോയിൽ പഠിച്ചത് അല്ലെ വി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ഐ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ഷിപ്പ് മാറ്റി ഈക്വൽ ടു ഇടാൻ വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ എന്ന് നമ്മൾ ഈ ആറിനെ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിരുന്നു ആ ആറിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പഠിച്ചത് അപ്പൊ നമ്മൾ പഠിച്ചതനുസരിച്ച് ഓംസ് ലോയുടെ ഇക്വേഷൻ ഇതാണ് വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ അല്ലേ മക്കളെ അപ്പൊ വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ നിന്നും ഞാൻ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ദ ഐ ഈക്വൽ ടു ആറിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന ഒരു ഇക്വേഷൻ ഫോം ചെയ്തു ഓക്കെ ആണല്ലോ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന ഇക്വേഷൻ പോലെ തന്നെ ഞാൻ ഇതേ ഇക്വേഷനിൽ നിന്നും ആറിന് ഒരു വാല്യൂ കൂടെ കണ്ടെത്തി ആർ ഇവിടെ തന്നെ ഇട്ടു ഐ ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ വി ബൈ ഐ അവിടെ ഐ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും വി ബൈ ഐ എന്ന് വരും ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ഞാൻ രണ്ട് വാല്യൂ കണ്ടെത്തിയല്ലോ ഇനി ഞാൻ ചെയ്യുന്നത് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടിക്ക് എന്ന ഇക്വേഷനിൽ ഐക്ക് പകരം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന വി ബൈ ആർ എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു
Okay, now substitute a change in the that is x is equal to v by r the whole square into r into t and now we v by r the whole square into r into t and now we will yes, v by r the whole square and we will explain it all v square divided by r square into already r over under into t and now we will yes, the tile or r. Cancel iPhone. That is the equation changes into h is equal to v square into t by r. Okay, now equation namal adutha form cheythu h is equal to v square t divided by r, where h is the amount of heat produced, v is the potential difference or voltage in the circuit, then t is the time taken to the flow of current and r is the resistance of the circuit. Okay, now voltage is the equation padikkunnu h is equal to v square t by r. Nan chayana the I and the value ivada nan v by r na value substitute cheythu kodukkunnu anganeyana nan e equation lekku ethunnathu. Okay, now appo randamathayi nammal padikkunnu h is equal to I square RT already padichu. H is equal to V square T by R. Okay? Yes, idu padikya. Appan jan I ki pagaram V by R na value to. Appan jan equation engane idi. H is equal to V square T by R ennu kandathi. Then adutha value R is equal to V by R, I ennu jan koduthirundu. Alle? Appol ivide H is equal to I square RT enna value il R is equal to V by I and the value and substitute. That is the equation changes into H is equal to I square into R in the V divided by I into T and the value. That is the I square into V by I into T and the value. That is the I am. Mughal and the I am and cancel. That is H is equal to I into V into T and the value. അല്ലെങ്കിൽ നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടിട്ട് ഒന്ന് ഷഫിൾ ചെയ്യുന്നു. V ഞാൻ ആദ്യം ഇടുന്നു, V ഇൻടു I ഇൻടു T, ദാറ്റ് ഈസ് H is equal to VIT. ഓക്കേ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ എന്താ ഞാൻ ചെയ്തത്, H is equal to I square RT എന്നുള്ള ബേസിക് ഇക്വേഷനിൽ R ന് പകരം ഞാൻ കൊടുത്ത വാല്യൂ V by I എന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ H is equal to I square into V by I into T എന്നായി ഇക്വേഷൻ. Then താഴെയുള്ള ഒരു ഐയും മുകളിലുള്ള രണ്ടെണ്ണത്തിൽ നിന്നും ഒരു ഐയും കൂടെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. That is h is equal to I into v into t എന്നാകുന്നു. നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി ഒന്ന് ഷഫിൾ ചെയ്തു v i t എന്ന് ആക്കുന്നു, where v is the potential difference, I is the intensity of current and t is the time taken to the flow of current. Okay, so here comes our third equation, that is h is equal to v i t. അപ്പോൾ ഇക്വേഷൻസ് എന്തൊക്കെയായി, h is equal to i square rt, h is equal to v square t by r, h is equal to v i t. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റിൽ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്ത ജൂൾസിലോടെ മൂന്ന് ഇക്വേഷൻസ് ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ മൂന്ന് ഇക്വേഷൻസ് യൂസ് ചെയ്ത് എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററിൽ ഇലക്ട്രിസിറ്റി എന്താണ്, ഇന്റൻസിറ്റി ഓഫ് കറന്റ് എന്താണ്, ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റിലെ ജൂൾസിലോടെ ഇക്വേഷനുകൾ എന്നിവ പ്രധാനമായും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ റെഡി ടു വിൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയുമുള്ള വീഡിയോസ് നിങ്ങൾ കാണുമെന്ന് വിശ്വസ്തയോടെ നിർത്തുന്നു. ഇനിയും കാണാം. നന്ദി, നമസ്കാരം.